अगला हिंदी स्वरवर्ण भूरा है और अगला व्यंजन वर्ण। व्यंजन वर्ण देखो ये भी उसी प्रकार स्रोत के आधार पर लिख जाएगा। देखो हमें लिख जाएगा बालक का, दूसरा कई तरीके देखो देखो आगे जा रहा हूँ देखो देखो का वर्गम चलिए माइ छोटे സ്ട്രോക്ക് വെച്ച് തന്നെയാണ് ഇത് പഠിക്കേണ്ടത്. പ്രയാസമുള്ള അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇച്ഛാവർഗം ദേഖോ ഇതിന്റെ സ്ട്രോക്ക് നോക്കണം. ആദ്യം നേരേഖ പിന്നെ ഇതേ പ്രകാരം രണ്ടാമത് മൂന്നാമത് നോക്കൂ. അടുത്ത പറഞ്ഞ വ്യഞ്ജനാക്ഷരം എങ്ങനെ എഴുതുമോ ദേഖോ ദേഖോ സ്ട്രോക്ക് അടുത്ത ച ജാൻസി റാണി ലഭിച്ചോ മുസ്ലിന്റെ വർണ്ണ ഉണ്ടാക്കാൻ അല്പം പ്രയാസമുണ്ടോ ദേഖോ ദേഖോ
देखो अंजलि झा छा छा जा छा ने टेबल ना छा छा जा छा ने छा वर्ग के पट्टे ले तेरी तो कैसे नहीं आते चाइना രണ്ടാമത്തെ മൂന്നാമത്തെ ഡെലിവറി ചാൻസ് റാണി പൂജാ അകലെ വന്നിക്ക് പറയുന്നു അടുത്ത വർഗം ഏതാ ഗാവ ചോക്കോ അതിന്റെ സ്ട്രോക്ക് ഫൈൻ എപ്പോ आसान है, कोई मुश्किल नहीं है इसमें। इसी प्रकार लिख रहे थे कैसे हो जाएगा इन्हें क्या चाहिए ने इंदा ने ये स्ट्रोक और उद्देश्य ना रही हो वो जो अक्षर तुमने ये वो रस स्ट्रोक के लिए इन्हें वही रूप में मिलो मेरे बंदे का ना आज वो रस स्ट्रोक के लिए ना हम लोग ഓരോ സ്ട്രോക്കിന് അവസാനം വരെ ഇടുന്നതോടുകൂടി ആ അക്ഷരം പൂർണ്ണമാവും ശ്രദ്ധിക്കണം എഴുതുമ്പോ ശ്രദ്ധിക്കണം ഇതിന്റെ ഓരോ സ്ട്രോക്കുകളും തെറ്റാതെ എന്ന് വിളിക്കണം അടുത്ത താവളം രഥം നടത്താം പുഷ്പിക്കേ കൈസിനി ഓരോ അക്ഷരം വേറെ ഉണ്ട് അതുകൊണ്ട് അതാണ് സ്ട്രോക്കിന് വേറെ ഞാൻ എത്തിയെ ഇതിന് മുകളിൽ വരയ്ക്കുന്നത് ടച്ച് ചെയ്യരുത് ഖ എന്ന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും മുകളിൽ വരച്ചിട്ടുണ്ടാവും ദാറ്റ് പങ്കി ഭാഗ്യം വരക്കുന്നു
da minna. Nah, देखो आसान है, स्ट्रोक नंबर वन बड़ा स्टेप पे लिख देंगे, था 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 लिख दिया, ओके स्ट्रोक में कितना नया नहीं बढ़ी चलने, जिंदगी में प्रयास तो करते हैं, चोर चोर എവിടെ വരുന്നുണ്ട് അറിയോ? ആ ഓക്കെ നായൻ വരുന്നു. പാ വർഗത്തിൽ രണ്ടാമത്തെ അക്ഷരമായ വ്യഞ്ജനാക്ഷരമായ പ, എങ്ങനെ ഉപയോഗിച്ചോ? സാധാരണ കുട്ടികൾ എഴുതുന്ന രീതി ഇങ്ങനെയാണത്, ഇങ്ങനെയാണ് അതിന്റെ സ്ട്രോക്ക് വരുന്നത്. ഇങ്ങനെ ഒന്നും എഴുതുന്നില്ല, എല്ലാവരും കുട്ടികൾ ഇങ്ങനെ എഴുതി നോക്കും, സ്ട്രോക്ക് വെച്ചായിരുന്നു. ബലുള്ള ഭാരണി എന്നുള്ളതാണ്. ഇത് മുകളിൽ ടച്ച് ചെയ്യരുത്. പാവർക്കപ്പെട്ട അക്ഷമായ അമ്മ ദേക്കോ സ്ട്രോക്ക് അച്ഛായ സ്ട്രോക്ക് നോക്കൂ കുട്ടികളെ, ഇല്ല ഭാര്യ മായ ഏറെക്കുറെ ഒരു എന്താ ബരാബർ ഹോ ജായേഗാ, ഇപ്പോൾ തുല്യമായി തോന്നുന്നുണ്ടോ? ലേക്കിൻ ബട്ട് കുറച്ച് ഫർക്ക് ഹേ ബാക്കി അടുത്തം അടുത്ത വ്യഞ്ജനാക്ഷരം യാ ദേക്കോ സ്ട്രോക്ക് ശ്രദ്ധിച്ചോളണം. സ്ട്രോക്ക് ഇല്ല പിന്നെ ഒന്നാമത് സ്ട്രോക്ക്, രണ്ടാമത്തത്, മൂന്നാമത്തത്. അടുത്ത അക്ഷരമായി നോക്കാം, ഷ
टायर स्ट्रॉक होगा तो वो अड़ता शाप, मछली कुप्पी नर शाप, स्ट्रॉक होगा देखो स्ट्रॉक सब चलना सिंपल मोशन देखो आज तो स्ट्रॉक स्ट्रोक संचोड़ना ओरों स्टेप संचोड़ना साइड स्ट्रोक देखो व्यंजनाक्षर अवसान अक्षर हाँ स्ट्रोक नोकू ഇതോടുകൂടി സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും പതിമൂന്ന് സ്വരാക്ഷരവും മുപ്പത്തിമൂന്ന് വ്യഞ്ജനാക്ഷരവും മൊത്തം നാൽപ്പത്തി ആറ് അക്ഷരങ്ങൾ തീർന്നു. ഇതിൻ്റെ കൂടെ മൂന്ന് കൂട്ടക്ഷരങ്ങളും അതിലേക്ക് പോകാം. കൂട്ടക്ഷരം ഉത്സവ രണ്ട് കാശ രണ്ടക്ഷരം കൂടിയാണ്. ഇപ്പൊ ഛാദ് എങ്ങനെയാണ് ഛാദ് നോക്കാം. അവസാന സ്പോക്ക് ഇതിപ്പോ അടുത്ത് ഞാൻ ഈ മൂന്ന് കൂട്ടക്ഷരങ്ങള് കൂട്ടക്ഷരത്തിലാണ് രണ്ടക്ഷരം കൂട്ടിയത് എല്ലാം. അതുകൊണ്ടാണ് ഇത് സ്വരത്തിലെ വ്യഞ്ജനത്തിലെ അക്ഷരം കൂട്ടിയിട്ടുള്ള അവസാനം വരുന്നതാണ് കൂട്ടക്ഷരങ്ങൾ. ഇതിനെ ഉപരിയായി ഒരു അക്ഷരം കൂടി കേട്ടോ. സ്മോക്ക് നമ്മൾ ഷാക്കിട്ട മാതിരി ഇതോടുകൂടി അക്ഷരമാല കഴിഞ്ഞു. നമ്മൾ പറയാം പതിമൂന്ന് സ്വരാക്ഷരവും മുപ്പത്തിമൂന്ന് വ്യഞ്ജനാക്ഷരവും മൂന്ന് കൂട്ടക്ഷരവും പിന്നെ ഏഴാം അക്ഷരം കൂട്ടി മൊത്തം പച്ചാസ് അൻപത് അക്ഷരമിടം ചെയ്താണ്. ഇതോടുകൂടി ഹിന്ദി അക്ഷരമാല കഴിഞ്ഞു. പതിമൂന്ന് സ്വരാക്ഷരം മുപ്പത്തിമൂന്ന് വ്യഞ്ജനാക്ഷരം മൂന്ന് കൂട്ടക്ഷരം ഏഴാൾക്ക് അൻപത് അക്ഷരം. നിങ്ങൾ ഇത് നോട്ട്ബുക്കിന്റെ ഫസ്റ്റ് പേജിലേക്കാണ് എഴുതി തുടങ്ങണം, വൃത്തിയാക്കി എഴുതണം. ഇത് കാണിച്ചു.